കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഹാമിൽട്ടൺ അനുകൂല വിദ്യാർത്ഥികൾ വൈറ്റ് ഹൗസ് നീക്കി വിവരങ്ങളുമായി മധു ഗുഡ് മോർണിംഗ് ഗുഡ് 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 എന്താ സംഭവം മോർണിംഗ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന അമേരിക്കയിലെ ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമായ ഈ ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ ഹാമിൽട്ടൺ ബിൽഡിംഗ് ഇന്നലെ രാത്രിയാണ് വിദ്യാർത്ഥികൾ കയ്യേറിയത് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് നൂറുകണക്കിന് പോലീസുകാർ ജനലുകൾ വഴി ഈ ബിൽഡിങ്ങിനുള്ളിൽ എത്തി വിദ്യാർത്ഥികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ താമസിച്ച് പഠിക്കുന്ന കുട്ടികളും അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടുള്ള ജീവനക്കാരും ഉള്ളത് ക്യാമ്പസ് വിട്ടു പോകാത്ത കുട്ടികളെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് നേരത്തെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടിയും ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്നിരുന്നാൽ തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും ടെന്റുകൾ അടിച്ച് ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ ഹാമിൽട്ടൺ ഹോൾ ഇസ്രായേൽ വിരുദ്ധ സമരക്കാർ കയ്യേറിയതിനെ ഇന്ന് വൈകുന്നേരം വൈറ്റ് ഹൌസ് അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കൊളംബിയയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധം സമാധാനപരമല്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട് കെട്ടിടത്തിൽ ഇൻഡിഫാത എന്നൊരു പടുകൂറ്റൻ ബാനർ വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നു ഇതിനോട് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ടും വൈറ്റ് ഹൌസ് ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി പാലസ്തീൻ വിമോചന സമരമാണ് ഇൻഡിഫാത അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രസിഡന്റ് ബൈഡൻ മാനിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആൻഡ്രൂ ബെറ്റ്സ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു പക്ഷേ ഈ പ്രതിഷേധവും സമാധാനപരവും അതുപോലെ നിയമാനുസൃതവും ആയിരിക്കണമെന്നാണ് അമേരിക്കയുടെയും ബൈഡന്റെയും നിലപാട് ബലം ഉപയോഗിച്ച് കുട്ടികൾ ഇങ്ങനെ കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നത് ഒട്ടും സമാധാനപരമല്ല അത് തെറ്റാണ് വിദ്വേഷ പ്രസംഗത്തിനും അതുപോലെ വിദ്വേഷത്തിന്റെ അടയാളങ്ങൾക്കും ഒന്നും അമേരിക്കയിൽ സ്ഥാനമില്ലെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട് ഹാഷ്മി ഈ സ്ഥാപക പിതാവ് അലക്സാണ്ടർ ഹാമിൽട്ടന്റെ പേരിലുള്ള ഈ കെട്ടിടത്തിന് വിദ്യാർത്ഥികൾ കൈയേറി പാലസ്തീൻ രക്തസാക്ഷിയായ ഹിന്ദു രാജാവിന്റെ പേരും നൽകിയിട്ടുണ്ട് ഹാഷ്മി ക്രിസ്റ്റീനാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പണ്ടൊന്നും ഇല്ലാത്തതുപോലെ അമേരിക്കയിൽ വ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നു ഇസ്രയേലിന് അമേരിക്ക കൊടുക്കുന്ന ഈ ധനസഹായത്തിലൊക്കെ വലിയ പ്രതിഷേധം കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു അവർ വലിയ സമരമായി ഇറങ്ങുന്നു സമരത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചില കടന്ന രീതിയിലൊക്കെ ആ സമരം പോവുകയും ചെയ്യുന്നു പക്ഷേ നവംബറിൽ ഇലക്ഷൻ നടക്കാനിരിക്കുക ജോ ബൈഡൻ ഇത് വലിയൊരു തലവേദനയാണ് ബൈഡൻ ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണ അത് തിരിച്ചടിക്കുന്നു തിരിച്ചറിവിൽ കൂടിയാണ്